നമസ്കാരം. ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലാണ് പൗർണമി തിങ്കൾ. പൗർണമിയുടെയും പ്രേമിൻ്റെയും ദാമ്പത്യവും പ്രണയവും പറയുന്ന സീരിയലിൽ വില്ലത്തിയായിട്ടെത്തിയത് നടി ലക്ഷ്മി പ്രമോദാണ്. വളരെ മികച്ച രീതിയിലാണ് സീരിയലിലെ ആന്നി പുഞ്ചക്കാടൻ എന്ന വില്ലത്തിയെ ലക്ഷ്മി പ്രമോദ് അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇടക്കാലത്ത് ലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ പ്രണയവഞ്ചനയെ തുടർന്ന് റംസി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ലക്ഷ്മിക്കും ആത്മഹത്യയിൽ പങ്കുണ്ടെന്നായിരുന്നു റംസിയുടെ കുടുംബത്തിന്റെ ആരോപണം. സ്ഥിരമായി ഷൂട്ട് ലൊക്കേഷനുകളിൽ റംസിക്കൊപ്പമായിരുന്നു ലക്ഷ്മി എത്തിയിരുന്നത്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. റംസിയെ ഗർഭച്ഛിദ്രത്തിനുൾപ്പെടെ പിന്തുണച്ചത് ലക്ഷ്മിയാണെന്നും നടിയെ അറസ്റ്റ് ചെയ്യണമെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് ലക്ഷ്മിയും കുടുംബവും ഇപ്പോൾ ഒളിവിലാണ്. ഇതോടെ നിരവധി ആരാധകരാണ് ലക്ഷ്മിയെ സീരിയലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. കുറ്റം ആരോപിക്കപ്പെട്ട ലക്ഷ്മി ഇനി അഭിനയിപ്പിക്കരുതെന്നും പലരും ചാനലിനോട് ആവശ്യപ്പെട്ടിരുന്നു. പൗർണമി തിങ്കൾ, പൂക്കാല മരവായി എന്നീ സീരിയലുകളിലായിരുന്നു ലക്ഷ്മി പ്രമോദ് അഭിനയിച്ചിരുന്നത്. ഒരാഴ്ച മുൻപാണ് ലക്ഷ്മി അവസാനം അഭിനയിച്ച ഭാഗങ്ങൾ പൗർണമി തിങ്കൾ പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ ഒളിവിലായ ലക്ഷ്മിക്ക് പകരം പൗർണമി തിങ്കളിൽ ആനി പുഞ്ചക്കാരനായി മറ്റൊരു നടി എത്തിയിരിക്കുകയാണ്. പുതിയതായി എത്തിയ നടിയുടെ പേരും ലക്ഷ്മി എന്നാണ്. ലക്ഷ്മി പ്രിയ എന്ന താരത്തെ കടുത്ത മുത്തലെ കന്നിയായി ഏഷ്യൻ പ്രേക്ഷകർക്ക് മുൻപേ പരിചയമുണ്ട്. ലക്ഷ്മി പ്രമോദിന്റെ സ്വദേശമായ കൊല്ലം തന്നെയാണ് ലക്ഷ്മി പ്രിയയുടെയും സ്വദേശം. ഇന്നലത്തെ എപ്പിസോഡ് മുതലാണ് ലക്ഷ്മി പ്രമോദിന് പകരം ലക്ഷ്മി പ്രിയ എത്തിയത്. ഇനി മുതൽ ആനി പുഞ്ചക്കാടൻ ഇതാണ് എന്ന സന്ദേശത്തോടെയാണ് ലക്ഷ്മിയെ സീരിയലിൽ കാണിച്ചത്. ഭാഗ്യദേവിത എന്ന സീരിയലിലെ ശിവകാമിയായും കറുത്തമുത്ത് ആദ്യ ഭാഗത്തിലെ കന്നിയായും മലയാളികൾക്ക് സുപരിചിതയായ അഭിനേത്രിയാണ് ലക്ഷ്മി പ്രിയ. സൂര്യ ടിവിയിലെ ഗീതാഞ്ജലി എന്ന സീരിയലിലൂടെ ലക്ഷ്മി അഭിനയത്തിലേക്ക് എത്തുന്നത്. നെഗറ്റീവ് വേഷങ്ങളിൽ വളരെ മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ആളാണ് ലക്ഷ്മി. അതിനാൽ തന്നെ ആനി പുഞ്ചക്കാടന്റെ വേഷം ലക്ഷ്മിയുടെ കൈകളിൽ ഭദ്രമാകുമെന്നാണ് പ്രേക്ഷകരുടെയും പ്രതീക്ഷ. മികച്ച നർത്തകിയും മോഡലും കൂടിയാണ് ലക്ഷ്മി പ്രിയ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.